പടയണിയുടെ വാദ്യം തപ്പാണ്. വളരെ അപൂർവമായി കാണപ്പെടുന്ന ഒരു വാദ്യമാണ്. മൂന്നല്ലെങ്കിൽ അഞ്ച് ചതുര കഷ്ണങ്ങൾ വർത്തുളാകൃതിയിൽ ഷേപ്പ് ചെയ്തെടുത്ത് അറുകുടുമ എന്ന് പറയുന്ന ഒരു വാസ്തുശാസ്ത്രം അനുസരിച്ച് അതിനെ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. കണക്കുന്നതിലുണ്ടാക്കിയ വളയാണ്. ഇതെല്ലാം ഓരോ ഇഴ ചേർന്ന് ആപ്പ് വെച്ചാണ് മുറുക്കുന്നത്. വർത്തുളാകൃതിയിലുള്ള ആ ഒരു തപ്പിൻ്റെ ചട്ടത്തെ ആ അല കാണി ഊരിക്കഴിഞ്ഞാൽ മൂന്ന് പീസായിട്ടോ അഞ്ച് പീസായിട്ടോ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതിന്മേൽ എരുമയുടെ തോൽ ഒട്ടിക്കുകയാണ്. നല്ല തോലായിരിക്കും ഉപയോഗിക്കുന്നത്. അടിയൊന്നും കിട്ടാത്ത കൊച്ചിൻ്റെയാണെങ്കിലും എരുമയുടെ ആണെങ്കിലും തോൽ ഉപയോഗിക്കും. അടി കിട്ടി പോറിലോ വല്ല ഉള്ളവരെ നമ്മൾ തപ്പിലേക്ക് വരുമ്പോഴത്തേക്കും പൊട്ടിക്കാൻ സാധ്യതയുണ്ട്. എരുമയുടെ തോൽ ഒട്ടിക്കുന്നത് പോലും പനച്ചി എന്ന് പറയുന്ന വിഷത്തിൽ നിന്ന് ലഭിക്കുന്ന കാ അത് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ പശ ഈ ഫ്രെയിമിൽ പുരട്ടിയതിന് ശേഷം നമ്മുടെ എരുമത്തോല് പൊതിഞ്ഞ് അതിനെ വലിച്ചു മുറുക്കി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ തപ്പ് നിർമ്മിക്കുന്നത്. പശയിട്ട വരച്ചിക്ക് പശയിട്ടതാണ്. അത് കഴിഞ്ഞ് തപ്പിൻ്റെ ഉൾവലിപ്പം അനുസരിച്ച് മൊത്തവും തോൽ വെട്ടി ഇറക്കി ഇതിൻ്റെ രോമം മുഴുവനും ചീകി ഇറക്കി വെയിലത്ത് വെച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് ആ തപ്പ് ചൂടത്ത് വെച്ച് കായ്ച്ചെടുക്കുമ്പോഴാണ് നമ്മൾ അതിന് നല്ല ശ്രുതിഭേദം ഉണ്ടാകുന്നത്. നല്ല തീക്കനൻ്റെ അടുക്കൽ ഏകദേശം ഒരു മണിക്കൂറോളം ചൂടാക്കിയാൽ മാത്രമേ നമുക്ക് ഒരു കളത്തിലേക്ക് അതിനെ കൊണ്ടുപോകാൻ തയ്യാറാക്കാൻ പറ്റൂ. അപ്പോഴതിന് നല്ല നാദ ശുദ്ധി വരത്തുള്ളൂ. അതിന് മുമ്പുള്ളതിനെ പച്ചത്തപ്പ് എന്നാണ് പറയുന്നത്. പച്ചത്തപ്പ് അതിൻ്റെ ദേവവാദ്യമായിട്ടാണ് കണക്കാക്കുന്നത്. ദേവിയെ കളത്തിലേക്ക് കൊണ്ടുവരുമ്പോഴൊക്കെ പച്ചത്തപ്പാണ് കൊട്ടുന്നത്. പിന്നീട് ഈ ഭൂതഗണങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അത് അസുരവാദ്യമായിട്ട് മാറും. ആ സമയത്തേക്ക് ഈ കാച്ചിയെടുത്ത തപ്പാണ് ഉപയോഗിക്കുന്നത്. ആ ചൂടത്ത് വെച്ച് കാച്ചിയെടുത്ത തപ്പ് കൊട്ടുമ്പോഴേ അതിന് നാദവും വളരെ ദൂരേക്ക് ആ ശബ്ദം പോവുകയും ചെയ്യൂ. ഒരു പടയണിയൊക്കെ തീരണമെങ്കിൽ നമുക്കൊരു നാലഞ്ച് തപ്പുകൾ ചൂടാക്കണം. ഒരെണ്ണം കളത്തിലിരിക്കുമ്പോൾ അടുത്തത് ചൂടത്ത് വെക്കും. ആ രീതിയിലാണ് അത് പോകുന്നത്. അപ്പോൾ ചൂടാകുമ്പോഴത്തേനും ഈ ഫ്രെയിം വലുതാകുകയും തോല് വലിയുകയും അതിൽ ആ ഒരു നാദ വ്യത്യാസങ്ങൾ സംഭവിക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു ശാസ്ത്രം. അങ്ങനെയുള്ള ഒരു വാദ്യം എനിക്ക് തോന്നുന്നത് പടയണിയിലും അതുപോലെ ചില കരകളിൽ വേലകളിക്കും അത് ഉപയോഗിക്കാറുണ്ട്. നാടോടിപ്പാട്ട് ശാഖയിൽ തെക്കൻ പാട്ടും വടക്കൻ പാട്ടും ഉള്ളതുപോലെ ഇടനാടൻ പാട്ടിന് പ്രാധാന്യമുള്ളൊരു കാലമാണിത്. ഈ ഇടനാടൻ പാട്ടിൽ മലനാട്ടിലാതി, ചെങ്ങന്നൂരാതി, ഇടനാട്ടിലാതി തുടങ്ങിയ പാട്ടുകളാണ് പ്രാധാന്യമുള്ളത്. പക്ഷേ അടുത്ത കാലത്ത് ഇടനാടൻ പാട്ടെന്നുള്ളത് ഈ ദേശത്തിൻ്റെ ഒരു അതിർത്തി വെച്ചുകൊണ്ട് അതിലേക്ക് കുത്തിയോട്ടത്തിൻ്റെ പാട്ടുകളും അതുപോലെ പടയണിയുടെ പാട്ടുകളും ഒക്കെ ചേർത്ത് ഈ നാടോടി ഗാനശാഖ വിപുലപ്പെടുത്താനൊരു ശ്രമം നടന്നു വരുന്നുണ്ട്. നൂറുകണക്കിന് പാട്ടുകളാണ് പടയണിയിലുള്ളത്. പടയണിയിലെ ഓരോ കോലത്തിനും വൈവിധ്യമാർന്ന താളപദ്ധതിയുള്ള പാട്ടുകൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അതിൽ എല്ലാം തന്നെ പഴയകാലത്തെ അജ്ഞാത കർത്തൃകങ്ങളായിട്ടുള്ള പാട്ടുകളാണ്. എന്നാൽ പുതിയ കാലത്ത് ചില പാട്ടുകളും വന്നിട്ടുണ്ട്. മലയാള കവിതാ ചരിത്രത്തിലെ പാട്ട്, മണിപ്രവാളം, കിളിപ്പാട്ട്, ശുദ്ധ മലയാളം തുടങ്ങി വിവിധ ഘട്ടങ്ങളിലെ ഭാഷാരീതി പടയണിപ്പാട്ടുകളിൽ കേൾക്കാം. തപ്പും കൈത്താളവും ഇലത്താളവും വല്യടന്തയിലും അടന്തയിലും ഒറ്റയിലും മുറുക്കത്തിലും മുഴക്കുന്ന ജീവതാളത്തിലാണ് പടയണിപ്പാട്ടുകളുടെ സഞ്ചാരം.
കുടികൊള്ള വള്ളിയേ ഭക്തിയുടെ പിന്നി തീർത്ത് സുഖത്തെ ഉത്തമദേവി ദരിക നമസ്തേ കണമടിയങ്ങൾ കൊള്ളാദികൾ കോട്ടാങ്ങക്കാവിൽ ഭഗവതിയേ തീർത്തണമടിയങ്ങൾ കൊള്ളാദികൾ കോട്ടാങ്ങക്കാവിൽ ഭഗവതിയേ Thank you.
കോപാല്യമൻ തൻ കയ്യിൽ വന്ന ആർക്കോ